തിരുവനന്തപുരം മരുതൂരിൽ തോട്ടിലേക്ക് ഓട്ടോ മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹം കിട്ടി. പ്ലാവില സ്വദേശി ജയനാണ് മരിച്ചത്. ജിബിൻ ജെ ബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, ഇത് എപ്പോഴാണ് മൃതദേഹം ലഭിച്ചത്? രാവിലെ നേരത്തെ തന്നെ അന്വേഷണം നടന്നിരുന്നു അല്ലേ? അതെ, അല്പസമയം മുൻപാണ് മൃതദേഹം ലഭിച്ചത്. ഇന്നലെ ഏകദേശം വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് മരുതൂർ സ്വദേശിയായിട്ടുള്ള ജയനെ ഈ ഓട്ടോ മറിഞ്ഞ് വെള്ളത്തിൽ കാണാതായത്. ജയനും ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് സംഭവസമയത്ത് ഈ ആട്ടോയിലുണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വലിയ രീതിയിലുള്ള മഴ ആരംഭിച്ചത്. ഇത് കാരണം മരുതൂർ പാലത്തിന് സമീപമുള്ള തോടിന് വശത്ത് ഈ തോട്ടിൽ നിന്ന് റോഡിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറി റോഡും തോടും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ സമയത്താണ് ഓട്ടോ മറിഞ്ഞത്. ഓട്ടോ മറിഞ്ഞ സമയത്ത് ഇതിന്റെ ഓട്ടോറിക്ഷ ഡ്രൈവർ സമീപത്തുള്ള ഒരു മരത്തിന്റെ വേരിൽ തൂങ്ങിക്കിടന്നാണ് അദ്ദേഹത്തിനെ രക്ഷിച്ചത്, ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷിച്ചത്. പക്ഷേ ആ സമയം മുതൽ തന്നെ മരുതൂർ സ്വദേശിയായിട്ടുള്ള ജയനെ കാണാനില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ നാട്ടുകാരും പിന്നീട് ഫയർഫോഴ്സും ചേർന്ന വലിയ രീതിയിലുള്ള തെരച്ചിലാണ് ഇന്നലെ നടത്തിയത്. ഇന്നലെ രാത്രി ഏകദേശം 1 മണിയോളം നാട്ടുകാർ ഈ വെള്ളത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പോലീസ് എത്തിയാണ് ഇവരെ പിന്നീട് അവിടെ നിന്ന് മാറ്റിയത്. ഇതിനുശേഷം ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ തിരച്ചിൽ വീണ്ടും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചത്. ഈ സമയത്താണ് ഇപ്പോൾ മരുതൂർ പാലത്തിന് സമീപത്ത് നിന്ന് ഈ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് മുൻപ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം ഇവർക്ക് കണ്ടെത്താനായത്. നമ്മളിപ്പോൾ അങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയതിനു ശേഷമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഉടൻ തന്നെ അറിയിക്കാൻ സാധിക്കുന്നതാണ് മോത്തി. എന്തായാലും നമ്മൾ ഈ പാലത്തിന്റെ അടുത്താണ് ഞങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പാലത്ത് നിന്ന് മാറി ഈ അകത്തുകൂടി ഈ സ്കൂബ ഡൈവിംഗ് സംഘവും ഫയർഫോഴ്സും ചേർന്ന തൊട്ടിലാണ് ഇപ്പോൾ മൃതദേഹം. ശരി, ജിബിൻ ഇന്നലെ ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹമാണ് അല്പസമയം മുൻപ് കിട്ടിയത്. പ്ലാവിള സ്വദേശി ജയനാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജിബിൻ ജെ ബിയാണ്.